Hey all, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് OWASP മൊബൈൽ സെക്യൂരിറ്റിയെ കുറിച്ചും അതിന്റെ ടോപ്പ് 10 വൾനറബിലിറ്റി കാറ്റഗറീസിനെ കുറിച്ചുമാണ്. OWASP എന്താണെന്ന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. OWASP എന്ന ഓർഗനൈസേഷൻ മൊബൈൽ ആപ്പ് സെക്യൂരിറ്റി നടത്തുന്ന റിസർച്ചാണ് OWASP മൊബൈൽ സെക്യൂരിറ്റി പ്രൊജക്ട്. ഇതിന്റെ ഉദ്ദേശം എന്തെന്നാൽ സെക്യൂർ ആയിട്ടുള്ള മൊബൈൽ അപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ മൊബൈൽ സെക്യൂരിറ്റി റിസ്കിനെ ക്ലാസിഫൈ ചെയ്യുക, തന്മൂലം റിസ്ക് ഇമ്പാക്ട് കുറക്കുക. OWASP ഇതിനെ ടോപ്പ് 10 ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. OWASP മൊബൈൽ ടോപ്പ് 10 എന്ന് വെച്ചാല് 2015 OWASP ഒരു സർവേ വിളിച്ചു. സർവേയുടെ അടിസ്ഥാനത്തിൽ 2016 OWASP ടോപ്പ് 10 ലിസ്റ്റിന് റീകാറ്റഗറൈസ് ചെയ്തു. ഈ ടോപ്പ് 10 കാറ്റഗറീസ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മൊബൈൽ അപ്ലിക്കേഷനാണ്. മുമ്പ് സെർവർ സൈഡ് ആയിരുന്നു. ടോപ്പ് 10 മൊബൈൽ റിസ്കിനെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തേത് ഇംപ്രോപ്പർ പ്ലാറ്റ്ഫോം യൂസേജ് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് iOS പോലത്തെ പ്ലാറ്റ്ഫോം കറക്റ്റായി യൂസ് ചെയ്യാതിരിക്കുക, തന്മൂലമുണ്ടാവുന്ന റിസ്കുകളെ വെച്ച് എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തേത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് സെക്യൂർഡ് ആക്കാതിരിക്കുന്ന മൊബൈൽ അപ്ലിക്കേഷൻസ് റിലേറ്റഡ് വൾനറബിലിറ്റീസ്. മൂന്നാമത്തത് ആപ്ലിക്കേഷനും മൊബൈലും അല്ലെങ്കിൽ ആപ്ലിക്കേഷനും ഇൻ്റർനെറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ ഉണ്ടാവുക. നാലാമത്തത് ഓതൻറ്റിക്കേഷനുള്ള മിസ്കോൺഫിഗറേഷൻ. അഞ്ചാമത്തത് ഡാറ്റ ക്രിപ്റ്റിംഗ് വേണ്ട വിധത്തിൽ ചെയ്യാതിരിക്കുക. ആറാമത്തത് ഓതറൈസേഷനുള്ള മിസ്കോൺഫിഗറേഷൻ മൂലമുണ്ടാകുന്ന റിസ്കുകൾ. ഏഴാമത്തത് ആപ്ലിക്കേഷൻ ക്ലയന്റിൻ്റെ കോഡ് ക്വാളിറ്റി, മോശമായ കോഡ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ. എട്ടാമത്തത് ആപ്ലിക്കേഷൻ കോഡിനെ ടാമ്പർ ചെയ്തിട്ടുണ്ടാകുന്ന വൾനറബിലിറ്റീസ്. ഒമ്പതാമത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. പത്താമത്തത് എക്സ്ട്രാനേസ് ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഫങ്ഷനാലിറ്റി ഉള്ള ആപ്സ്, അതായത് വേണ്ടാത്ത കുറേ പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്ന ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ. ഈ 10 എണ്ണമാണ് OWASP 2014 ലിസ്റ്റ് ചെയ്തത്. ഇനി വരുന്ന വീഡിയോസ് നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിലിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.